Hello friends, ellarkum jeans world inde pudhiya video like swagatham. Nammal innu dei meenanta kari vekkamana indinte peru kudukkenana appo namukku ee meen engane kari vekkunnu nokka. കറി വെക്കാനായിട്ട് ഞാനിപ്പോൾ ഗ്യാസിൽ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി വന്ന ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ദേ ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ എല്ലാം നന്നായി പൊട്ടിയ ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില, പിന്നെ നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിലേക്ക് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. പിന്നെ മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് എണ്ണ കുറവാണെങ്കിൽ കുറച്ച് എണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എനിക്കിവിടെ എണ്ണ കുറവായത് കാരണം കുറച്ച് എണ്ണ കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ പൊടിയൊക്കെ നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് വേണം പിന്നെ ബാക്കിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള പുളി ഇട്ട് കൊടുക്കാം. പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 20 മിനിറ്റെങ്കിലും എടുക്കും കറി നന്നായിട്ട് വേവാനായിട്ട്. അപ്പം നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ കുടുക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മീൻകറി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത്. കൂടാതെ വേറെ രീതിയിൽ നിങ്ങൾക്ക് ഈ മീൻ കറി വെക്കാൻ അറിയുമെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ.